പ്രിയ കുട്ടികളെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാം പാഠമായ ദ എസെൻസ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ പൊരുൾ എന്ന പാഠത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിന്ന് നോക്കാം പാഠത്തിൻ്റെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ചിത്രം കാണാൻ സാധിക്കും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ ദ പിക്ചർ ആ ചിത്രത്തിൽ കാണുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളോടുള്ള ചോദ്യം ആ ചിത്രം സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് എ ട്രാക്ടർ ഒരാൾ ട്രാക്ടർ ഓടിക്കുന്നു ഗ്ലോയിങ് സ്ട്രീറ്റ് ലൈറ്റ് ഒരു വഴിവിളക്ക് പ്രകാശിച്ച് നിപ്പുണ്ട് ലൗഡ് സ്പീക്കർ ഓൺ എ ജീപ്പ് ഒരു ജീപ്പിൻ്റെ മുകളിൽ ഉച്ചഭാഷണി പ്രവർത്തിക്കുന്നുണ്ട് ചിൽഡ്രൻ പ്ലെയിങ് കുട്ടികൾ കളിക്കുന്നുണ്ട് എ വർക്കിംഗ് മോട്ടർ മോട്ടർ പ്രവർത്തിക്കുന്നുണ്ട് ഫാർമർ പ്ലവിംഗ് ദ ഫീൽഡ് ഒരു കൃഷിക്കാരൻ തൻ്റെ പാടം കിളയ്ക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എനർജി ആവശ്യമാണ് എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ് അപ്പോൾ എന്താണ് എനർജി അല്ലെങ്കിൽ ഊർജം എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക് ഏതൊരു പ്രവൃത്തി ചെയ്യാനും വേണ്ട പ്രധാന ഘടകമാണ് എനർജി അല്ലെങ്കിൽ ഊർജം ഒരു മോട്ടോർ സൈക്കിൾ ഓടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തുണി ഉണക്കുമ്പോഴോ ബൾബ് പ്രകാശിക്കുമ്പോഴോ ലൌഡ് സ്പീക്കർ പ്രവർത്തിക്കുമ്പോഴോ ഇവിടെ എല്ലാം എനർജിയുണ്ട് അല്ലെങ്കിൽ എനർജിയുടെ വിവിധ രൂപങ്ങൾ ഉണ്ട് നെക്സ്റ്റ് ടോപ്പിക് എനർജി ഫോർ എവറിങ് എല്ലാറ്റിനും ഊർജം സം കണ്ടസ്റ്റ് ആൻഡ് ഫോം ഓഫ് എനർജി യൂസ്ഡ് റൈഡിങ് മോട്ടോർ വെഹിക്കിൾസ് വാഹനം ഓടിക്കുന്നു അവിടെ ഉപയോഗിക്കുന്ന ഊർജം അല്ലെങ്കിൽ എനർജി ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഡ്രൈയിങ് ക്ലോത്ത്സ് തുണി ഉണക്കുന്നു ഹീറ്റ് എനർജി ഫ്രം സൺ സൗരോർജ്ജമാണ് അവിടെ ഉപയോഗിക്കുക ബൾബ് ബേസ് ഗ്ലോയിങ് ബൾബ് പ്രകാശിക്കുന്നു ഫോം ഓഫ് എനർജി യൂസ്ഡ് എനർജി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതിയാണ് ലൗഡ് സ്പീക്കർ വർക്കിംഗ് ഉച്ചഭാഷിണി പ്രവർത്തിക്കുന്നു ഉപയോഗിക്കുന്ന എനർജി വൈദ്യുതി കുക്കിംഗ് ഫുഡ് ആഹാരം പാകം ചെയ്യുന്നു ഉപയോഗിക്കുന്ന എനർജി ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർച്ചം ഫോട്ടോസിന്തസിസ് ബൈ പ്ലാന്റ്സ് സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണം അവിടെ ഉപയോഗിക്കുന്ന എനർജി സൂര്യപ്രകാശം നെക്സ്റ്റ് ടോപ്പിക് ഡിഫറെൻ്റ് ഫോംസ് ഓഫ് എനർജി എനർജിയുടെ വിവിധ രൂപങ്ങൾ സിറ്റുവേഷൻ എ ടോർച്ച് ഈസ് ലിറ്റ് ഒരു ടോർച്ച് അടിക്കുന്നു ഫോംസ് ഓഫ് എനർജി പ്രൊഡ്യൂസ് അവിടെ ഉണ്ടാകുന്ന എനർജികൾ ഏതൊക്കെയാണ് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി എനർജി വി മേക്ക് യൂസ് ഓഫ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ലൈറ്റ് എനർജി എ ക്യാൻഡിൽ ഈസ് ബേണിംഗ് എനർജി പ്രൊഡ്യൂസ്ഡ് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി എനർജി വി മേക്ക് യൂസ് ഓഫ് ഈസ് ലൈറ്റ് എനർജി ഫയർ വുഡ് ഈസ് ബേണിംഗ് എനർജി പ്രൊഡ്യൂസ്ഡ് ലൈറ്റ് എനർജി ആൻഡ് ഹീറ്റ് എനർജി എനർജി വി മേക്ക് യൂസ് ലൈറ്റ് എനർജി an electric bulb is lit light energy and heat energy are produced we make use light energy a cracker is bursting light energy heat energy and sound energy are produced but we are using only sound energy a sparkler is lit light energy heat energy and sound energy are produced we are using only light energy riding a motorcycle Sound energy, heat energy and mechanical energy are produced. We are using mechanical energy. Operating a mixer grinder, forms of energy produce sound energy, heat energy and mechanical energy. Energy we make use mechanical energy. Operating an electric motor. Forms of energy produce sound, heat and mechanical energy. Energy we make use of is mechanical energy. നമുക്ക് ഊർജത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം സന്ദർഭം ടോർച്ച് പ്രകാശിക്കുന്നു അവിടെ ഉണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ പ്രകാശോർജ്ജവും താപോർജ്ജവും പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം പ്രകാശോർജ്ജം മാത്രമാണ് മെഴുകുതിരി കത്തുന്നു ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ പ്രകാശോർജ്ജവും താപോർജ്ജവും നാം ഉപയോഗിക്കുന്നത് പ്രകാശോർജ്ജം മാത്രം വിറക് കത്തുന്നു പ്രകാശോർജ്ജവും താപോർജ്ജവും ഉണ്ടാകും ഉപയോഗിക്കുന്ന ഊർജ്ജരൂപം അതിൽ താപോർജ്ജം മാത്രമാണ് ബൾബ് പ്രകാശിക്കുന്നു ഉണ്ടാകുന്ന ഊർജ രൂപങ്ങൾ പ്രകാശോർജ്ജവും താപോർജ്ജവും നാം പ്രകാശോർജം ഉപയോഗിക്കും പടക്കം പൊട്ടുമ്പോൾ പ്രകാശോർജ്ജവും താപോർജ്ജവും ശബ്ദോർജം ഉണ്ടാകുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ശബ്ദോർജം മാത്രമാണ് പൂത്തിരി കത്തുമ്പോൾ പ്രകാശോർജ്ജവും താപോർജ്ജം ശബ്ദോർജവും ഉണ്ടാകും നാം ഉപയോഗിക്കുന്നത് പ്രകാശോർജം മാത്രം മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ താപം ശബ്ദം യാന്ത്രികോർജം ഉണ്ടാകും നാം ഉപയോഗിക്കുന്നത് യാന്ത്രികോർജം മാത്രം മിക്സി പ്രവർത്തിക്കുമ്പോൾ താപോർജ്ജവും ശബ്ദോർജവും യാന്ത്രികോർജവും ഉണ്ടാകും അതിൽ യാന്ത്രികോർജം മാത്രമാണ് നാം ഉപയോഗിക്കുക ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും താപോർജ്ജവും ശബ്ദോർജ്ജവും യാന്ത്രികോർജവും ഉണ്ടാകും നാം ഉപയോഗിക്കുക യാന്ത്രികോർജം മാത്രമാണ് ഇതിന്നലെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനതർ ഫോം അതായത് ഒരു ഊർജ്ജ രൂപത്തെ മറ്റൊരു ഊർജ്ജ രൂപമായി മാറ്റാൻ സാധിക്കും ഉദാഹരണമായി ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് മാറ്റാം ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും ദസ് വി ക്യാൻ സേ ദാറ്റ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനതർ ഫോം ഒരു എനർജി അല്ലെങ്കിൽ ഊർജ്ജ രൂപത്തെ ഒരു ഊർജ്ജ രൂപത്തിൽ നിന്ന് മറ്റൊരു ഊർജ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി